Good morning, I'm fine. Ma'am. How are you all? I'm fine. നല്ല ലാസ്റ്റ് ചാപ്റ്റർ എടുത്ത് റീഡ് ചെയ്തോ? ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിയോ? അവർ എന്ന വേർഡ് അല്ലേ നമ്മൾ പഠിച്ചത്? ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 58. Darshak Unnikrishnan, read. Yes, ma'am. Pada 41. Pachi. Parsham. Asharam. Kashi. Shama. Parsham. Shisha. Riksha. Lakshanam. Leksham. Leksham. Sheelam. Sheeram. Rya. Sheeram. Sheeram. Eldi akka oppu mai. Aluban. ശാശ്വരൻ അക്ഷരം അറിയാത്തവൻ നിരശ്വരൻ സാക്ഷരനാക്കണം. ഓക്കെ. മാം ഞാൻ വായിച്ചോട്ടെ? റിച്ചാർഡ്, റീഡ്. പക്ഷി. അക്ഷരം അക്ഷരം. കക്ഷി കക്ഷി. ക്ഷമ ക്ഷമ. പക്ഷം പക്ഷം. ശിക്ഷ ശിക്ഷ. ലക്ഷ്യം ലക്ഷ്യം. ക്ഷീരം ക്ഷീരം. അക്ഷരം അറിയുന്നവൻ സാക്ഷരൻ. അക്ഷരം അറിയാത്തവൻ നിരക്ഷരൻ. നിരക്ഷരനെ നിവേദ. പക്ഷി അക്ഷരം അക്ഷ കക്ഷി ക്ഷമ പക്ഷം ലക്ഷം ശരീരം അക്ഷരം അറിയുന്നവനെ സാക്ഷരൻ. അക്ഷരം അറിയാത്തവൻ നിക്ഷരൻ. നിരക്ഷരൻ. 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 നിരക്ഷരനെ സാക്ഷരനാക്കണം. ഓക്കെ, വെരി ഗുഡ്. ഹാരിയറ്റ്. പക്ഷി അക്ഷരം കക്ഷി ക്ഷമ പക്ഷം ശിക്ഷ ലക്ഷ്യം
അക്ഷരം അക്ഷരം അറിയാത്തവൻ അറിയുന്നവൻ അറിയുന്നവൻ സാക്ഷരൻ അക്ഷരം അറിയാത്തവൻ നിരക്ഷരൻ നിരക്ഷരനെ സാക്ഷരനാക്കണം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമ്മള് നെക്സ്റ്റ് പോയം, ജസ്റ്റ് പോയം ഒന്ന് പാടി നോക്കാം. എക്സാമിനൊന്നും ഇല്ല കേട്ടോ, നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് പാടിയാ മതി. ഇപ്പൊ നിങ്ങൾ കൊറേ വാക്കുകൾ പഠിച്ചു അല്ലെ, ആദ്യം അക്ഷരം പഠിച്ചു, അക്ഷര പെരുമ എന്നാണ്, അക്ഷര പെരുമ. അപ്പൊ കൊറേ ആദ്യം അക്ഷരങ്ങൾ പഠിച്ചു അല്ലെ, ഈ അക്ഷരമുത്തുകൾ ഒന്നൊന്നായി അല്ലെ, ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർന്ന് ചേർന്ന് എന്തായി, അക്ഷരമുത്തുകൾ ഒന്നൊന്നായി. ഒരേ മുത്തുകള് ഉണ്ടാ, ഒരേ മാലയില് മുത്ത് നമ്മൾ കോർക്കൂലേ, അതുപോലെ അക്ഷരമുത്തുകൾ ഒന്നൊന്നായി. അക്ഷരമുത്തുകൾ ഒന്നൊന്നായി കോർത്താൽ, ഇത് തമ്മിൽ കോർത്താല്, അപ്പൊ ഈ രണ്ട് അക്ഷരം തമ്മിൽ കോർത്താൽ തല, ഇത് രണ്ടും കോർത്താൽ മല അല്ലേ, കോർത്താൽ ഒരു ചെറുവാക്കായി, ഒരു ചെറുവാക്കായി. എന്താ ചെറിയ ചെറിയ വാക്കുകൾ കിട്ടി, അക്ഷരമുത്തുകൾ ഒന്നൊന്നായി. കോർത്താലൊരു ചെറുവാക്കായി, കോർത്താലൊരു ചെറുവാക്കായി, ഒരു ചെറുവാക്കായി, വാക്കിൻ ചെപ്പുകൾ ഒന്നൊന്നായി. ഒരു ബോക്സിലിട്ട് വെച്ചിരിക്കാം, വാക്കിൻ ചെപ്പുകൾ ഒന്നൊന്നായി. ഈ ചെപ്പിന്ന് വാക്കുകളെ ഇങ്ങനെ കൂട്ടിച്ചേർത്താലോ കോർത്തൊരു വാക്യം നിർമ്മിക്കാം. ആ പാടിക്കോ, വാക്കിൻ ചെപ്പുകൾ ഒന്നൊന്നായി കോർത്തൊരു വാക്യം നിർമ്മിക്കാം. വാക്യം നിർമ്മിക്കാം, കോർത്തൊരു വാക്യം നിർമ്മിക്കാം. രമായും രമ ഈ ബോക്സില്, രമ മല തല എന്നൊക്കെ ഉണ്ട്. ഇപ്പൊ രമ മല കയറി, അല്ലെങ്കിൽ മലയിൽ പോയി, മല കയറി. ഈ വാ ചെപ്പിന്ന് കൊറേ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ചേർന്ന് കഴിഞ്ഞാല് വാക്യമായി അല്ലെ. ആദ്യം അക്ഷരം, അക്ഷരങ്ങൾ ചേർന്ന വാക്കായി, ചെറിയ ചെറിയ വാക്കായി, വാക്കുകൾ ചേർന്ന് വാക്യമായി, സെന്റൻസ് അല്ലെ. രാമു പഴം തിന്നു, രാമു എന്ന് പറഞ്ഞത് ഒരു ചെറിയ വാക്ക്, പഴം എന്ന് പറഞ്ഞ വേറൊരു ചെറിയ വാക്ക്, തിന്നു എന്ന് പറഞ്ഞ വേറൊരു ചെറിയ വാക്ക് അല്ലെ. ആ ചെറിയ ചെറിയ വാക്കുകൾ ചേർന്ന് വാക്യമായി. ഇപ്പോ വാക്കിൻ ചെപ്പുകൾ ഒന്നൊന്നായി കോർത്ത് വാക്യം നിർമ്മിക്കാം. ആശയമോർത്തു രസിച്ചിടാം. അതിന്റെ ആശയം, രാമു പഴം തിന്നു, അവന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട്, അപ്പൊ ആ കേട്ട് അതിന്റെ രസം ആസ്വദിക്കാം. ആശയമോർത്തു രസിച്ചിടാം, ആശയമോർത്തു രസിച്ചിടാം. ഒന്നോടി പാടി, അക്ഷരമുത്തുകൾ ഒന്നൊന്നായി കോർത്താലൊരു ചെറുവാക്കായി, അക്ഷരമുത്തുകൾ ഒന്നൊന്നായി
കോർത്താൽ ഒരു ചെറുവാക്കായി വാക്കിൻ ചെപ്പുകൾ ഒന്നൊന്നായി വാക്കിൻ ചെപ്പുകൾ ഒന്നൊന്നായി കോർത്തൊരു വാക്യം നിർമ്മിക്കാം കോർത്തൊരു വാക്യം നിർമ്മിക്കാം ആശയമോർത്തു രസിച്ചിടാം ആശയമോർത്തു രസിച്ചിടാം അക്ഷരമുത്തുകളൊന്നൊന്നായി ൊരു ചെറുവാക്കായി വാക്കിൻ ചെപ്പുകൾ ഒന്നൊന്നായി ഓർത്തൊരു വാക്യം നിർമ്മിക്കാം ആശയമോർത്തു രസിച്ചിടാം പാടി നോക്കിയാ മതി കേട്ടോ എല്ലാരും. ഇനി നോട്ട്ബുക്ക് എടുത്തേ നമുക്ക് റിവിഷൻ ചെയ്യണം. എക്സാമിനുള്ള പോർഷൻ റിവിഷൻ ചെയ്യണ്ടേ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് അക്ഷരം അറിയുന്നവൻ ആരാ? പേജ് എടുക്കുക, നമ്മൾക്ക് രണ്ട് വേർഡ് എഴുതണം. ആ സാക്ഷരൻ ഇന്നലെ എഴുതിയില്ലേ? ക്ഷീരം ഫ്രണ്ട് പേജ്, ഫ്രണ്ട് പേജില് നെക്സ്റ്റ് പേജില് സാക്ഷരൻ. നമുക്ക് എക്സാമിന് അക്ഷരം അറിയുന്നവൻ ഒറ്റപ്പദം എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ അറിയണ്ടേ? റിട്ടൺ എക്സാമിന് അപ്പൊ എഴുതി പഠിക്കണം. ന്യൂ പേജിൽ എഴുതാ, ഫ്രണ്ട് പേജില്. ഇത് നോട്ടാണ്, അത് ഇത് രണ്ടും എഴുതി കഴിഞ്ഞിട്ട് വേണം നമുക്ക് റിവിഷൻ ബാക്ക് പേജിൽ എഴുതാൻ. സാക്ഷരൻ അക്ഷരം അറിയുന്നവൻ സാക്ഷരൻ. റിവിഷനിൽ ഫൈവ് ക്വസ്റ്റ്യൻ. സാക്ഷരൻ സാക്ഷരൻ ത്രീ ടൈം എഴുതിയാ മതി, ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താ മതി കേട്ടാ. സാക്ഷരൻ പേജ് കഴിഞ്ഞ ആ ഇനി ബുക്ക് ഒന്ന് വാങ്ങിക്കണ്ട, ഏതെങ്കിലും ബുക്കിന്റെ ബാക്കിൽ എഴുതിയാ മതി. ഇനി റിവിഷൻ ആണ്, ഇത്രയേ നോട്ടുള്ളൂ. അക്ഷരം അറിയാത്തവന് ആ നിരക്ഷരൻ നിരക്ഷരൻ എഴുതാൻ സ്പേസ് ഇല്ലെങ്കിൽ അടുത്ത പേജിൽ എഴുതാം കേട്ടാ, രണ്ട് വേർഡേ ഉള്ളൂ. നിരക്ഷരൻ പറഞ്ഞെഴുതാ, നിരക്ഷരൻ നിരക്ഷരൻ നിരക്ഷരൻ. അക്ഷരമറിയാത്തവൻ നിരക്ഷരൻ നിരക്ഷരൻ അക്ഷരമറിയാത്തവൻ നിരക്ഷരൻ നിരക്ഷരൻ. ത്രീ ടൈം എഴുതിയാ മതി. നിങ്ങളോട് ഞാൻ ഇന്നലെ 35 അമ്പിളി എന്നുള്ള ചാപ്റ്റർ, പങ്കായം, പന്ത്, എന്റെ നിന്റെ, അത്രയല്ലേ ലെസൺ റിവൈസ് ചെയ്യാൻ പറഞ്ഞത്? അതിന്റെ ടെസ്റ്റ് ഞാൻ ഇന്ന് വാട്സപ്പിൽ അയച്ചു തരാം കേട്ടാ, 7 മണിക്ക്, ഈവനിങ് 7 മണിക്ക് ലിങ്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം, അറ്റൻഡ് ചെയ്യണം കേട്ടാ. ഇന്നലെ നമ്മൾ റിട്ടൺ ആണ് നമ്മൾ ഇന്നലെ ചെയ്യിച്ചത്. ടീച്ചറേ എനിക്ക് വരാൻ പറ്റൂല, എനിക്ക് ട്യൂഷൻ ഉണ്ട്. 7 മണിക്ക് അത് കഴിഞ്ഞിട്ട് ചെയ്താ മതി, വാട്സപ്പിൽ ഇട്ടേക്കാം. 7 o'clock ഞാൻ സെൻഡ് ചെയ്യാം, പിറ്റേ ദിവസം ഓഫ് ചെയ്യുള്ളൂ. ചെയ്താ മതി കേട്ടോ.
മാം ഞാൻ മൂന്ന് പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ചെയ്തവരെ ലാസ്റ്റ് പേജ് എടുക്ക, ബാക്ക് പേജ് എടുക്ക, റിവിഷൻ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ടുഡേയ്സ് ഡേറ്റ് കൊടുക്ക, ഓരോ ദിവസം ചെയ്യണം കേട്ടോ. 25 ക്വസ്റ്റ്യൻ എഴുതണ്ട, ഞാൻ സെൻഡ് ചെയ്ത് തരാം, അപ്പൊ അത് നോക്കി പഠിച്ചാ മതി കേട്ടാ. നമ്മള് ഞായും ചായും ചേർന്ന ലെറ്റർ പഠിച്ചില്ലേ, ഞ പ്ലസ് ച, ഏതാ? ഞ പ്ലസ് ച. ആ ഫസ്റ്റ് നമ്പർ ഇട്ടിട്ട് ഇതിന്റെ ആൻസർ എഴുതിയാ മതി. ഞ പ്ലസ് ച ഉണ്ടായാണോ ഇഞ്ചായാണോ? ഫസ്റ്റ് ഞാൻ സെൻഡ് ചെയ്തു. ആ റൈറ്റ്, വൺ നമ്പർ ഇട്ടിട്ട് നമ്പർ ഇട്ടിട്ട് ഞ ച, ഞായും ചായും ചേരുന്ന ലെറ്റർ ഏതാ? ബ്രാക്കറ്റ് നോക്ക, ഏത് ലെറ്റർ ആണ്? വൺ നമ്പർ ഇട്ടിട്ട് ആൻസർ എഴുതിയാ മതി. പ്ലസ് ച രണ്ടാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. ഞ പ്ലസ് ച ചേരുന്ന കൂട്ടക്ഷരം ഏതാണ്? ഞ പ്ലസ് ച. സെക്കൻഡ് വൺ, പഞ്ചാര മുത്തം കൊടുത്തതാരാണ്? ആൻസർ എഴുതിയാ മതി. പഞ്ചാര മുത്തം കൊടുത്തത്. ആ പഞ്ചാര മുത്തം കൊടുത്തതാര്? ആ റൈറ്റ്, പഞ്ചാര മുത്തം കൊടുത്തതാര്. ആ വെയിറ്റ് വെയിറ്റ്, ഞാൻ നോക്കട്ടെ നിങ്ങൾ എഴുതി. അമ്മാന്ന് സായി കൃഷ്ണ എഴുതിയത് ഒന്ന് കാണിച്ചേ. നമ്പർ ടു എന്ന് നമ്പർ ഇട്ടിട്ട് ആൻസർ എഴുതിയാ മതി. ആ വെരി ഗുഡ് അമ്മ, കറക്റ്റ് എഴുതി. എഴുതിയത് കാണിച്ചു അഡ്ന. എഴുത, പഞ്ചാര മുത്തം കൊടുത്തതാരാണെന്ന്. ആ തീർത്ഥ എഴുതിയത് കറക്റ്റാ. നിവേദ കാണിച്ചേ. ആ കറക്റ്റ്. ആരോൺ? അമ്മ. ഓക്കെ, അടുത്തത് അമ്മ. നിങ്ങൾ എഴുതിയത് കറക്റ്റ്. ഇനി തേർഡ് വൺ, പഞ്ചസാര തിന്നു. പഞ്ചസാര തിന്നതാരാ? കുഞ്ചു. ആ റൈറ്റ് ആൻസർ എഴുതിയാ മതി. ഡാഷ് പഞ്ചസാര തിന്നു. കുഞ്ചു പഞ്ചസാര തിന്നു. ഡാഷ് പഞ്ചസാര തിന്നു. ആ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തരാം. ഡാഷ് പഞ്ചസാര തിന്നു. ധനഞ്ജയ എഴുതിയത് കാണിച്ചേ. തേർഡ് വൺ കുറച്ചുകൂടി നീക്കി പിടിച്ച. ആ കറക്റ്റ്. ക്വസ്റ്റ്യൻ എഴുതണ്ട, ആൻസർ എഴുതിയാ മതി. ക്വസ്റ്റ്യൻ എഴുതണ്ട, പഞ്ചാര മുത്തം കൊടുത്തതാരാന്ന്. അയാൻ എഴുതിയത് കാണിച്ചേ. ഡാഷ് പഞ്ചസാര തിന്നു. ഐറിൻ എഴുതിയ ഡാഷ് പഞ്ചസാര തിന്നു. ഓക്കെ, വേദികിന്റെ കുറച്ചുകൂടി നീക്കി പിടിച്ചേ. ആ കുഞ്ചു. ഓക്കെ ഓക്കെ, കുഞ്ചു.
പഞ്ചസാര തിന്നത് കുഞ്ചു. ഇനി നമ്മള് മുമ്പ് ണ പ്ലസ് ട ചേർന്ന അക്ഷരം ഏതാ? ണ പ്ലസ് ട ചേർന്ന അക്ഷരം ഏതാ? ക്വസ്റ്റ്യൻ അല്ല, ഇണ്ട ചേർന്ന പദങ്ങൾ ഏതൊക്കെയാ പറഞ്ഞേ? ചെണ്ട, ഓക്കെ ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡാഷ് കണ്ടപ്പോൾ കൊട്ടാൻ മോഹം. എന്ത് കണ്ടപ്പോളാ? ആ റൈറ്റ്, ഡാഷ് കണ്ടപ്പോൾ കൊട്ടാൻ ഡാഷ് കണ്ടപ്പോൾ കൊട്ടാൻ മോഹം. ഡാഷ് കണ്ടപ്പോൾ കൊട്ടാൻ മോഹം. എഴുതി. നീ ഫിഫ്ത് വൺ, ഡാഷ് ഴി ബ്രാക്കറ്റില് കോ കോ, ഏതാ കറക്റ്റ് വേർഡ്? കോഴി. കോഴി, ഓക്കെ. ഓ ആണ് കറക്റ്റ് ആയത്. എല്ലാം കറക്റ്റ് ആയ ഫൈവ് മാർക്ക് ഇടാം. കോ I have completed. Five mark kittiya? Chenda, dash kandappol. Chenda. Naatta. Chenda kandappol. Kottan moham. കോ ആണ്. കോ കോഴി. ആ സമയമുണ്ട്, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒരു എക്സസൈസ് ചെയ്തിട്ടില്ല, അത് ചെയ്യാനാണ് ഈ സമയം. പേജ് നമ്പർ 49 എടുത്തേ, ചെണ്ട എന്നുള്ള ചാപ്റ്റർ ഇല്ലേ? ആ അവിടെ നെക്സ്റ്റ് പേജിൽ എക്സസൈസ് കണ്ടോ? ചെണ്ട എന്നുള്ള പിക്ചറിന്റെ ഇപ്പുറത്തെ പേജ് കണ്ടോ? പേജ് നമ്പർ 49 ചെയ്തു. ആ ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല, നിങ്ങൾ തനിയെ ചെയ്തവരുണ്ടാവും കുറച്ച് പേര് അല്ലേ? ആ മാതൃക പോലെ എഴുതാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. വണ്ടി ഉരുളുന്നു. ഉരുളുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി. വണ്ടി ഉരുളും. ഉരുളും എന്നാണ് മാതൃക കൊടുത്തിരിക്കുന്നത്. അതുപോലെ വണ്ട് മുരളുന്നു. ആ വണ്ട് മുരളും. പേജ് നമ്പർ 49 കേട്ടാ, പേജ് നമ്പർ 49 വണ്ട് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങള് മുരളും മുരളും മോളിൽ എങ്ങനെയോ കൊടുത്തിരിക്കുന്ന അതുപോലെ തന്നെ ഉരുളുന്നു. 49 ടെക്സ്റ്റ് ബുക്കിൽ എഴുതാം. വണ്ട് മുരളും. ചക്രം കറങ്ങുന്നു. ചക്രം കറങ്ങും. കറങ്ങും കറക്ഷരം കറങ്ങും. പത്രം വായിക്കുന്നു. പത്രം വായിക്കും. ആ വായിക്കും. പത്രം വായിക്കും. പത്രം വായിക്കും. സിനിമ കാണുന്നു.
സിനിമ സിനിമ കാണും കാണും സിനിമ കാണും കാണും സിനിമ കാണും മുരളും കറങ്ങും വായിക്കും കാണും അടുത്ത മാതൃക ശരി തെറ്റ് അതിനെ ചേർത്തു ശരിയും തെറ്റും എന്ന് അപ്പൊ വെയിൽ മഴ എങ്ങനെ പറയും ശരി തെറ്റ് ശരിയും തെറ്റും വെയിൽ മഴ വെയിലും മഴയും രാമൻ സീത രാമനും സീതയും പേജ് നമ്പർ ആണ് എഴുതിയിരിക്കണത് 49 ആമയും മുയലും പാട്ട് കൊട്ട് പാട്ടും കൊട്ടും പാട്ടും കൊട്ടും വെയിലും മഴയും രാമനും സീതയും രാമനും സീതയും ആമയും ആമമുയൽ ആമയും മുയലും ആമയും മുയലും പാട്ട് കൊട്ട് പാട്ടും കൊട്ടും അടുത്ത പേജല്ല അതിന്റെ താഴെ പേജ് നമ്പർ 49 അടുത്ത മാതൃക ആദ്യത്തെ മാതൃകയാണ് നമ്മൾ വണ്ടി ഉരുളുന്നു വണ്ടി ഉരുളും എഴുതിയത് അടുത്ത മാതൃകയാണ് ശരി തെറ്റ് രണ്ട് പദങ്ങളാക്കി തന്നതിനെ ചേർത്ത് വെച്ചു ശരിയും തെറ്റും വെയിലും മഴയും രാമനും സീതയും ആമയും മുയലും പാട്ടും കൊട്ടും I have completed. Completed. Last one. നീ അടുത്തത് ലെറ്റർ പൂരിപ്പിക്കാനാ ചാ ഡാഷ് ക്രൈ ആണോ ക്യായ് ആണോ ഈ ക്രൈ ആണോ ക്യായ് ആണോ അപ്പൊ വേർഡ് എന്താ ചക്രം ചക്രം ക്രാ നിങ്ങൾ ടിക്ക് കൊടുക്ക ആ ക്രാക്ക് ടിക്ക് കൊടുക്ക ചക്രം ചക്രം ഡാഷ് എൽ ഇയാണോ വാണോ അപ്പൊ വേർഡ് എന്തായി വേർഡായി വാന്നുള്ളത് ടിക്ക് ചെയ്യ എന്നിട്ട് ആ ഡാഷിന് നേരെ എഴുതാം വവ്വാൽ മാ ഡാഷ് മാ ഡാഷ് സം ഷ മാസം മാസം സം കൊടുക്ക മാസം മന്ത് മാസം ടിക്ക് ചെയ്തിട്ട് അവിടെ എഴുതാം
dash she ri krishi ah krishi aanu krishi alla krishi she ri നിങ്ങൾ ആ ടിക്ക് ചെയ്യാ ലെറ്റർ മാത്രം എഴുതിയാ മതി കേട്ടോ. വലതുവശത്തുള്ളത് അക്ഷരം തെറ്റിപ്പോയത് കുവ വായുടെ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം. ക്വാണോ ചാക്കുവാറാണോ ചാക്യാരാണോ? രണ്ടാമത്തെ യായുടെ ചിഹ്നമാണ് അറ്റത്തെ ചാക്യാർ. ഡാഷ് പുറത്തെ തേങ്ങ ഡാഷ് അപ്പൊ യായാണോ വായാണോ? കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് നമ്മൾ പഠിച്ചില്ലേ കയ്യാല. യെസ്. മേ ഡാഷ് ഷ സ മേസാണോ മേശ? ആ മേശ മേശ. വാ ഡാഷ് ഷി ഴി വഴി വഷിയല്ല വഴി. ഴീട്ടിക്ക് കൊടുക്ക ഴീന്ന് എഴുതാ വഴി. ചക്രം വവ്വാൽ മാസം കൃഷി ചാക്യാർ കഴിഞ്ഞ ആ കയ്യാല മേശ വഴി. I have completed. Completed. Ma'am, text kar kya mo? എഴുതിയതൊന്ന് വായിച്ചേ. ആദ്യത്തെ മാതൃക വായിച്ചേ. വായിക്കാൻ കിട്ടാൻ നോക്കട്ടെ. ജോൺ പോൾ ജോൺ പോൾ. വണ്ട് മുരളും. ആൻസർ മാത്രം വായിച്ചാ മതി. വണ്ട് മുരളുന്നു വണ്ട് മുരുക്കും. വായിച്ചോ. ചക്രം ചക്രം കറങ്ങും. ആ പത്രം പത്രം വായിക്കുന്നു. പത്രം ആ ഓക്കെ പത്രം വായിക്കുന്നു. പത്രം എങ്ങനെ എഴുതിയേ? വായിക്കും. സിനിമ കാണുന്നു. സിനിമ സിനിമ കാണും കാണും. തീർത്ഥാടനത്തിന്റെ അടുത്തത് ശരി തെറ്റ്. ശരിയും തെറ്റും ശരിയും തെറ്റും. വെയിലും മഴയും എന്തിനാ ടൈം അറിയണേ? ടൈം ആവുമ്പോ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ആമയും മുയലും പാട്ട് കൊട്ട് 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 പാട്ട് പാട്ടും കൊട്ടും. കൃഷി
ഹലോ ആണോ ഞാൻ വിളിച്ചു നോക്കട്ടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വിളിക്കാം ഓക്കെ ഓക്കെ ഫിനിഷ് ആവാത്തവരെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ ഇപ്പൊ തന്നെ നിങ്ങൾ എഴുതാം ഐറൻ ബിനുവിന് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലല്ലോ പോർഷൻ സെൻഡ് ചെയ്തിട്ടില്ലല്ലോ ഐറിൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കേണ്ട റിവിഷൻ ഞാൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്തിടാം ഇന്ന് വൈകിട്ട് ടെസ്റ്റ് ഉണ്ട് നമ്മൾ ഇന്നലെ റിവൈസ് ചെയ്ത 4 ചാപ്റ്റർ ഉണ്ട് കേട്ടോ 7 മണിക്ക് ലിങ്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ബൈ താങ്ക് യു